എൻ്റെ പേര് ആരതി ബി എൻ. ഞാൻ ജി വി എച്ച് എസ് എസ് കടക്കലിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞങ്ങൾക്ക് വൃത്തങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പൊട്ടി ഈ വളയുടെ കഷ്ടം വെച്ച് ഇതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ആരതി ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന പാഠഭാഗങ്ങളിലെ ആശയങ്ങൾ നമുക്കിതിനായി ഉപയോഗിക്കാം. ഈ വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ ആരം കണ്ടെത്തണം. അതിനായി വളപ്പൊട്ട് പേപ്പറിൽ ചേർത്ത് വെച്ച് ഒരു വര വരയ്ക്കുക. ഇപ്പോൾ കിട്ടിയ വര വൃത്തത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ വരയെ നമ്മൾ ചാപം എന്നാണ് പറയുന്നത്. ഈ ചാപത്തിൻ്റെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ചാൽ നമുക്ക് മറ്റൊരു വര കിട്ടുന്നു. ഈ വരയെ വൃത്തത്തിൻ്റെ ഞാൺ എന്നാണ് പറയുന്നത്. ഇനി ഈ വരയുടെ ലംബ സമഭാജി വരയ്ക്കണം. ഈ വരയുടെ ഏതെങ്കിലും ഒരറ്റത്ത് നിന്ന് കോമ്പസിൽ പകുതിയിൽ കൂടുതൽ നീളം അളന്ന് ഒരു ചാപം വരയ്ക്കുക. അതേ ചാപം മറ്റു വശത്തും വരയ്ക്കുക. അതിനുശേഷം ഈ വരയുടെ മറ്റേ അറ്റത്ത് നിന്ന് ഈ ചാപങ്ങളെ മുറിച്ചുകൊണ്ട് മറ്റ് ചാപങ്ങൾ വരയ്ക്കുക. ഈ ചാപങ്ങൾ കൂട്ടിമുട്ടിയ ബിന്ദുക്കൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക. അപ്പോൾ കിട്ടുന്ന വര ഈ ആദ്യം വരച്ച വരയുടെ ലംബ സമഭാജിയായിരിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു വരയും അതിൻ്റെ ലംബ സമഭാജിയും വരയ്ക്കാം. ഈ ലംബസമഭാജികൾ കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ആണ് ഇതിൻ്റെ കേന്ദ്രം. ഈ കേന്ദ്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൃത്തം പൂർത്തിയാക്കാം. അങ്ങനെ വൃത്തം പൂർത്തിയാക്കിയാൽ ആ വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ അതിൻ്റെ ആരം കണ്ടുപിടിക്കാനും എളുപ്പമാണ്. ഒരു വൃത്തത്തിൻ്റെ ഞാണിൻ്റെ ലംബസമഭാജികളെല്ലാം വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നു എന്നതാണ് ഇവിടുത്തെ നിയമം. Enclaps, Kerala's biggest educational research hub. Download today.